ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC JEE എക്സാമിനെ പറ്റിയിട്ടാണ്. PSC എക്സാമിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെയേറെ ഡിഫറൻസസ് ഉള്ള ഒരു എക്സാമാണ് SSC JEE എക്സാം എന്ന് പറയുന്നത്. ആദ്യമായി നമുക്ക് നോക്കാം ആർക്കൊക്കെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ആയിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. ടോട്ടലി 9 ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഓക്കെ, അത് ജനറൽ കാറ്റഗറിയുടെ കേസാണ് 30 വയസ്സ്. റിസർവേഷൻ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ SC ST ക്ക് 35 വയസ്സ് വരെയും OBC ക്ക് 33 വയസ്സ് വരെയും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് നോക്കാം ഈ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു SSC JEE ജോബ് പ്രൊഫൈലും അതുപോലെ അതിന്റെ സാലറിയും. നമ്മൾ ഈ ഒരു എക്സാം പാസ് ആയതിനു ശേഷം നമ്മുടെ ആ ഒരു പോസ്റ്റിന്റെ പേര് ജൂനിയർ എഞ്ചിനീയർ എന്നാണ്. അതുപോലെ തന്നെ സാലറി വരുന്നത് 35,400 മുതൽ 112,400 ആയിരിക്കും സാലറി വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡ് നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 44,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ടോട്ടൽ സിവിൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ലാസ്റ്റ് ഇയർ ഡേറ്റ പ്രകാരം 2,798 ആണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. ഓക്കെ, ഈ വർഷത്തെ SSC JEE 2023 പ്രകാരമുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് 26 ജൂലൈയിലാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേ ദിവസം തന്നെ ആണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 16 ആയിരിക്കും. അതുപോലെ രണ്ട് പാർട്ടായിട്ട് അല്ലെങ്കിൽ രണ്ട് ലെവലായിട്ടായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത്, ടയർ 1 ഉം ടയർ 2 ഉം. സോ ടയർ 1 എക്സാം വരുന്നത് അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്നത് സെപ്റ്റംബർ 2023 ആണ്. അതുപോലെ തന്നെ ആ ഒരു എക്സാം നടക്കുന്ന ആ ഒരു ഡേറ്റുകൾ എന്ന് പറയുന്നത് 9 മുതൽ 11 ഒക്ടോബർ വരെ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് നോക്കാം, ഓൾറെഡി പറഞ്ഞു ടയർ 1 ടയർ 2 അല്ലെ. അപ്പം രണ്ട് ലെവലായിട്ട് നടക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ ടയർ 1 എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് അത് പാസ്സായെങ്കിൽ മാത്രമേ, പാസ് ആവുന്നവർക്ക് മാത്രമേ ടയർ 2 നമുക്ക് എക്സാമിന് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ ടയർ 1 എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്, PSC പോലെ തന്നെ, പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഇതില് ഒരു മാർഗമായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്, ഒരു നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ആൻസറിന് വരുന്നത് 1/4 ആയിരിക്കും അല്ലെങ്കിൽ 0.25 ആണ്. PSC ക്ക് നമുക്കറിയാം 1/3 ആണ്. അതേസമയം SSC യുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1/4 ആയിരിക്കും ഓരോ റോങ് ആയിട്ടുള്ള ആൻസേഴ്സിനും വരുന്നത്. ടയർ 2 എക്സാംസ് എന്ന് പറയുമ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ ആണ്, അതായത് ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്, ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരുന്നു അല്ലെ. ദെൻ ഇവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതാണ് ടയർ 1 ടയർ 2 എക്സാംസിന്റെയും പ്രത്യേകതകൾ. അതുപോലെ തന്നെ ടയർ 1 ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് എയിൽ വരുന്നത് ജനറൽ അവയർനെസ് 50 മാർക്കിനും, അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരുന്നത് 50 മാർക്കിനുമാണ്. ബാലൻസ് 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ ഏത് ഫീൽഡാണോ റെസ്പെക്റ്റീവ് ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 100 മാർക്കിന് വരുന്നത്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 200 മാർക്കിന്റെ എക്സാം ആയിരിക്കും ടയർ 1 വരുന്നത്. ടോട്ടൽ ഡ്യൂറേഷൻ 120 മിനിറ്റ്സ് ആണ്. അടുത്ത ടയർ 2 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്പെക്റ്റീവ് ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്, 300 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5, 10 അങ്ങനെയുള്ള ഒരു ഡിവിഷനോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ടോട്ടൽ 300 മാർക്കിനാണ്, 120 മിനിറ്റ് തന്നെയായിരിക്കും അതിന്റെ സമയം. അടുത്തായിട്ട് നമുക്ക് നോക്കാം ടയർ 1 എക്സാമിന് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് മാർക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എത്ര കാൻഡിഡേറ്റ്സ് ആണ് സെലക്ട് ആയത് ടയർ 1 എക്സാമിന് ശേഷം. സോ ഒന്നാമതായിട്ട് SC കാറ്റഗറിയിൽ 86.36 മാർക്കായിരുന്നു കട്ട് ഓഫ്. അതിൽ 3,678 പേരാണ് ടയർ 1 എക്സാം പാസ്സായത്. ST വന്നിട്ട് 86.32, OBC 107.99 കാൻഡിഡേറ്റ്സ്. ദെൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS 89.08 കട്ട് ഓഫ് മാർക്ക്. ദെൻ യു ആർ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി, അതിൽ വരുന്നത് 110.57 ആണ്. ദെൻ ഓർത്തോ പെഡിക്കലി ഹാൻഡിക്യാപ്ഡ്, അത് വരുന്നത് 80.28 ആണ്. പിന്നീട് വരുന്ന എന്താണ് ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത് 40. പിന്നെ അതർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് 40 മാർക്ക്. ഇത്രയായിരുന്നു ടോട്ടൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നതാണ് എത്ര കാൻഡിഡേറ്റ്സ് ആണ് പാസ്സായത് അല്ലെങ്കിൽ ആ ഒരു ടയർ 1 എക്സാം പാസ്സായെന്നുള്ളത്. ടയർ 2 എക്സാംസിന്റെ കട്ട് ഓഫ്, ടയർ 2 എക്സാമിന്റെ കട്ട് ഓഫ് വരുന്നത് വെച്ചാൽ ടോട്ടൽ 500 മാർക്കിലാണ്. 500 മാർക്ക് എന്ന് പറയുമ്പോൾ ടയർ 1 ടയർ 2 കൂടിയിട്ടുള്ള ടോട്ടൽ മാർക്സ് ആണ്. അതായത് ഇത് 200, ഇത് 300 ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ടോട്ടൽ 500 ഇത്രയും മാർക്കുകൾ വീതമായിരുന്നു 2021, 2019, 2018, 2017 വർഷങ്ങളിൽ നമുക്ക് വേണ്ട കട്ട് ഓഫ് മാർക്കുകൾ. ഓക്കെ, പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ് ഏതെല്ലാം സബ്ജക്റ്റുകളാണ് മെയിൻലി നമ്മുടെ ആ ഒരു സിലബസിൽ അനുസരിച്ചിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി, അതെന്ന് പറയുന്നത് ഓരോ വർഷത്തെയും കണക്കെടുത്തു കഴിഞ്ഞാൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസ് ചെയ്തിട്ട്
പത്തൊമ്പതാണ്, 19 ക്വസ്റ്റ്യൻസ്, അപ്രോക്സിമേറ്റ്ലി 19 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, 19 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അതുപോലെ ടയർ വൺ എക്സാമിന്റെ കേസ് ആണ്, ദെൻ ആർ സി സിയിൽ നിന്നും 11 മാർക്ക്, ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നും 10 മാർക്ക്, ദെൻ സർവേയിങ് 10 മാർക്ക്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 9 മാർക്ക്, എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാലുവേഷൻ 8 മാർക്ക്, സോയിൽ മെക്കാനിക്സ് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഇതെല്ലാം 8 മാർക്ക് തന്നെയാണ്. ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി ഇതിൽ നിന്നും 7 മാർക്ക് വീതം, ദെൻ ട്രാൻസ്പോർട്ടേഷൻ 5 മാർക്ക്. ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ എക്സാമുകളുടെ ഒരു കണക്ക് പ്രകാരമുള്ള ഒരു ആവറേജ് വെയിറ്റേജ് ഓഫ് ഓരോ സബ്ജക്ട് എന്ന് പറയുന്നു. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡേറ്റകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക് യു.